ഹലോ ഗൈസ്, ഒരുപാട് നാളത്തെ ശേഷം വീണ്ടും ഒരു വ്ളോഗ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഐ റിയലി മിസ്ഡ്, ശരിക്കും മിസ് ചെയ്തു. ഒരു വ്ളോഗൊക്കെ ഇടാൻ കൊതിയായി. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ, എൻ്റെ സമയം എക്സാക്ട്ലി എന്താണെന്ന് വെച്ചാൽ 3:50 പുലർച്ചെ. ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇതെടുക്കുന്നത് സാറ്റർഡേയിലാണ്. സോ എനിക്കിന്ന് വർക്ക് ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി. സോ എൻ്റെ ഒരു സാറ്റർഡേ വർക്കിന് പോകുന്നതിന് മുന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക്. ഇപ്പം എക്സാക്ട്ലി സമയം 3:55. ഞാൻ 3:50 എണീറ്റതാണ്. സോ ജസ്റ്റ് ഞാൻ എഴുന്നേറ്റിട്ട് മുഖമൊക്കെ കഴുകി, ഐ മീൻ ബ്രഷ് ചെയ്തു. എനിക്കിന്ന് 3:50 ഇപ്പോൾ സമയം 3:55 4:25 എനിക്ക് ഇറങ്ങണം. 4:25 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. സോ നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചടപടേ ചെയ്യണം. അപ്പം യാ, ഞാനിത് ഇപ്പോൾ ബ്രഷ് ചെയ്തിട്ട് ഞാൻ കിച്ചണിലോട്ട് പോവാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. സോ എന്താ, ഇതാണ് രാവിലത്തേക്ക് ഇപ്പോൾ കഴിക്കാനുള്ള ഓട്സിൻ്റെ സ്മൂതി. ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ അത് ബ്ലെൻഡ് ചെയ്യാം. രാവിലെ എപ്പോഴും ഒരു പിടപ്പായിരിക്കും. സമയമില്ല മക്കളെ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സ്മൂതി റെഡിയാണ്. ഇനി ഓംലെറ്റ്, കാരണം ഞാൻ സാൻഡ്വിച്ചിനുള്ള ബ്രെഡും എന്താ കുക്കുംബറും ടൊമാറ്റോസും ഒക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു. അതുണ്ടോ, ഇതിൽ തന്നെ ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മയവും കെച്ചപ്പും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അത് എടുത്തു വെക്കാനേ ഉള്ളൂ, ബാക്കിയുള്ള സെറ്റ്. സമയപരിമിതികൾ കാരണം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞ് കുളിക്കാനുള്ള സമയമൊന്നും ഇല്ല. സോ ചില നേരത്തെ എത്ര പെട്ടെന്ന് പാനൊക്കെ കണ്ട് ചൂടാവുക. ഇപ്പൊ ചൂടാവണമില്ല. കൊന്തം ഷോ വെറുമായിട്ടില് എന്നും ഞാൻ കഴിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് ഞാൻ കഴിക്കാൻ മറന്നുപോയി. എനിവേസ്, എന്താ ഞാൻ കഴിക്കാറ് എന്ന് ചോദിച്ചാ കരിഞ്ചിരിക്കും. മറ്റേ പിഞ്ച് ഞാൻ എടുത്തിട്ട് എന്ന് ഞാൻ ഇപ്പോൾ ഒരു 3-4 ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു റൊട്ടീനാണ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ. സോ എനിക്ക് ഇഷ്ടമാണ് കരിഞ്ജീരകം. അതിന് വെറുതെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് ഫുഡിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നെന്തായാലും വെറുമായിട്ടിലേക്ക് ആദ്യം തന്നെ പോയത് ഇതാണ്. സോ ഇനി അത് കഴിച്ചിട്ട് കാര്യമില്ല. 4:08 സമയം, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇനി റെഡി ആവണം, വേറെ ഒന്നുമില്ല, ജസ്റ്റ് റെഡി ആവണം, അത്രേ ഉള്ളൂ. അതാണെങ്കിൽ ശരിയോ ആവുന്നില്ല. ഇനി നമ്മളിത് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. രാവിലെ നോർമലി എനിക്ക് സാറ്റർഡേസ് ആണ് ഇത്രയും ഹെക്റ്റിക്, കാരണം സാറ്റർഡേ 4:30 ട്രാം ഉള്ളത്. അതല്ലാത്ത വീക്ക് ഡേയ്സിലാണെങ്കിൽ എനിക്ക് 4:50 ഉള്ളൂ ട്രാം. സോ എനിക്ക് 4:45 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. സാറ്റർഡേസ് ആണ് എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഇത്ര നേരത്തെ എനിക്ക് വേണം ചടപടി കാര്യങ്ങൾ നടത്തുന്നതാണ്. സോ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ മുട്ട റെഡി ആയിരിക്കുന്നു. അപ്പം എത്ര കിളക്കാത്ത കിളക്കത്തില്ല. ഇനി നമ്മൾ അതിനെ അതിൻ്റെ വഴിക്ക് വിടണം. അപ്പോൾ
ഡ്രസ് ചെയ്യുമ്പോൾ നമ്മളല്ല, ഞാൻ ഡ്രസ് ചെയ്തിട്ട് ഇനി കാണാം. ഓക്കെ, ഹലോ. സോ വി ആർ സൂപ്പർ ലേറ്റ്. അപ്പോൾ എല്ലാം റെഡിയാണ്, ജസ്റ്റ് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി. വെള്ളം, ടിഫിൻ. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പോൾ ഇപ്പോൾ 4:23 ആയി. 4:25 ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നാലേ നമുക്ക് 4:30 ആകുമ്പോൾ ട്രാം സ്റ്റോപ്പിൽ എത്താൻ പറ്റുള്ളൂ. അതാണ് ഈ പെടച്ചിൽ. ഓക്കെ, എയർപോഡ്സ് ആൻഡ് നെക്സ്റ്റ് ഷൂസ്. ആക്ച്വലി ഇന്ന് വേസ്റ്റ് കളയണം എന്നൊക്കെ വിചാരിച്ചതാണ്. മുടി പോലും കെട്ടിയിട്ടില്ല, ഞാൻ വേസ്റ്റ് എടുത്ത് കളയണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നമുക്ക് വേസ്റ്റ് കളയാനുള്ള സമയമില്ല. സോ ടാറ്റ ടു മൈ ഹൗസ്. നീണ്ട സ്റ്റെപ്പുകളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങണം. അതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ആക്ച്വലി എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് 5th floor. 5th floor ഞാൻ എന്നും കയറി ഇറങ്ങുന്നു. അതൊക്കെയാണ് മക്കളെ എൻ്റെ അവസ്ഥ. നല്ല ഇരുട്ടാട്ടോ, ഒന്നും വെളിച്ചേ ഇല്ല, ബിക്കോസ് ഇന്ന് ഇത്തിരി ക്ലൗഡിയാണ്. വിജനമായ വഴിയാണ്. രാവിലെ ഈ സമയത്ത് ആരെ നീക്കുക അല്ലേ? സോ പോലീസ് വണ്ടി ഉണ്ട്, അതുകൊണ്ടൊരു സമാധാനം. പക്ഷെ ആരും ഇല്ല. ഇന്ന് ഭാഗ്യം കൊണ്ടാട്ടോ എനിക്ക് ഈ ട്രാം കിട്ടിയത്, കാരണം അവിടെ ഇവിടെ ആക്ച്വലി കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർ ബാരിക്കേറ്റ് വെച്ചിട്ട് അങ്ങ് വരെ ക്ലോസ് ചെയ്തു. സോ ഞാൻ കറങ്ങി വരേണ്ടി വന്നു. അയ്യോ, ഞാൻ നോർമലി മോർണിംഗ്സ് എനിക്കിങ്ങനെ പെടഞ്ഞ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര റഷ് ഔട്ട് ചെയ്ത് ഞാൻ എങ്ങടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബോഡിക്ക് അൺഈസിനെസ് വരും. ഫോർ ലൈക്ക് എനിക്കൊരു അലർജിക് കണ്ടീഷൻ ഉണ്ട്, എന്നെ കാണാനില്ല, ക്ലിയർ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയും. സോ എനിക്ക് ആ ഒരു അലർജി കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തിരക്കിട്ടിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യും. സോ ലൈക്ക് അണ്ടർ സ്ട്രെസ് ആണെന്ന്, സ്ട്രെസ് വരുമ്പോഴത്തേനും ബോഡിയിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അലർജി പോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരും. സോ ഞാൻ മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാറ്. സോ നമ്മുടെ ട്രാമ 4:32 നോർമലി ആ ട്രാമ 32 31 വരും, ഒരു മിനിറ്റ് മുന്നേ വരും. നമ്മൾ കറക്റ്റ് 4:30 ട്രാം സ്റ്റോപ്പിലെത്തിയത്. സോ വി ആർ സേഫ് ഐ ഗെസ്. ഇത് പക്ഷെ വരുന്ന കാണില്ല, ഇപ്പോൾ ഓൾറെഡി 4:32 വരുന്നു. ഇപ്പൊ അതാണ്ട് സമയം എത്രയാ? 4:49. നിങ്ങള് എൻ്റെ വീഡിയോസ് കാണുന്നവർ എത്ര പേര് ജർമ്മനിയിലുള്ള ആൾക്കാരാണ് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണോ നിങ്ങളുടെ സിറ്റീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഇപ്പോൾ ജർമ്മനിയിൽ ചെറുതായിട്ട് റിസഷൻ, ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് റിസഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറി, 1 സെക്കൻഡ്. ലിബാം തേച്ചില്ലെങ്കിൽ എൻ്റെ ലിപ്പ് ഞാൻ തന്നെ തിന്നും, അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ലിപ്സ് ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്ന ഒരാ. ഇപ്പം ലിപ് ബാം തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രവണത എനിക്ക് കുറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ബാം കൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നേന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലും ജർമ്മനിയിൽ വേറെ സിറ്റിയിലോ അതോ എൻ്റെ സിറ്റിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ എക്സ്പീരിയൻസ് ആണോ ജോലിയില്ലായ്മയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? കാരണം
എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ വന്നപ്പോൾ ഞാൻ ജാനിലാണ് 2023 ജാനുവരിയിലാണ് ഞാൻ ജർമ്മനിയിൽ എത്തുന്നത്. ബൈ മാർച്ചൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലി കിട്ടിയ സ്റ്റാർട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഈ വർഷം ജാൻ മുതൽ മെയ് വരെയും ജോബ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും അതിൻ്റെ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ഒരു സ്ട്രെസ് ശരിക്കും ഭയങ്കര കേട്ടോ. കാരണം നമുക്ക് അറിയില്ല എപ്പോഴാണ് ജോലി കിട്ടുക. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ കുറച്ചെങ്കിലും സേവിങ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നതാണ് ഈ 4 മാസവും ജോലി ഇല്ലാതെ. അതിൻ്റെ ഇടയിൽ നാട്ടിലേക്ക് പോകുന്നതും ഖത്തർ വിസിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഖത്തർ ട്രിപ്പൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിരുന്നു. ഒട്ടും നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്കിംഗ് ഒന്നും ചെയ്തതല്ല, വളരെ പെട്ടെന്നുള്ള എടുത്തൊരു ഡിസിഷനായിരുന്നു. കാരണം എനിക്ക് ജോബില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നാട്ടിൽ പോവാം ആ ഒരു ഗ്യാപ്പിലെന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിലല്ല ആക്ച്വലി ഖത്തർ പോയത്. പിന്നെ നാട്ടിലും ജസ്റ്റ് പോയിരുന്നല്ലോ. അപ്പോൾ ശരിക്കും നല്ല ടെൻഷനുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഐ ഡിഡ് ന്യൂ ദാറ്റ് നാട്ടിൽ പോകുന്ന ഒരു നല്ല ഓപ്ഷനാണോ എന്ന്. പിന്നെ എന്താ പറയുക, ഫോർ ദ ടൈം സേക്ക് എൻ്റെ സിസ്റ്ററാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തത് അവളാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പൈസ ഉണ്ട്, പക്ഷെ പൈസ എന്താ പറയുക റൺ ഔട്ടായി പോകുമോ. അതും ഞാൻ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പുതിയ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ 1 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. നിങ്ങൾ എൻ്റെ മുന്നത്തെ വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് ടൂറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് എന്ന് പറയുമ്പം എനിക്കൊരു 550 euros പെർ മന്ത് പോകുന്നുണ്ട്. ഞാൻ നോർമലി 300 കൊടുത്തുകൊണ്ട് നിന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ പുതിയൊരു അപ്പാർട്ട്മെൻ്റ് എടുത്തത് വേറെ ഒന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് ഇപ്പം സ്പൗസ് വിസയ്ക്ക് ഒക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ടൈം ആണ്, ഇപ്പം വെയ്റ്റിംഗ് പീരീഡ് ആണ്. അപ്പം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് എന്താണ് 26 square meter കാളും വലിപ്പമുള്ളൊരു അപ്പാർട്ട്മെൻ്റ് എടുക്കണം. സ്പേഷ്യസ് ആയിട്ടുള്ള, രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മളെടുത്തിട്ട് ആ ഡോക്യുമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്യണം വിസയ്ക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് എന്ന് വലിയ ചിലവായിരുന്നു. അപ്പാർട്ട്മെൻ്റ് റെൻറ്റും വലിയൊരു ഡെപ്പോസിറ്റും പിന്നെ അതിലേക്കുള്ള ഫേർണിച്ചേഴ്സും എല്ലാം കൂടി എൻ്റെ നിന്ന് നല്ലൊരു എമൗണ്ട് പോയി. ഒരു 2000 euros അടുത്ത് എൻ്റെ നിന്ന് പോയി. അപ്പം ഈ ജോബ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ഒരു ചിലവ് വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. സോ എനിക്കതായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. ബട്ട് താങ്ക് ഗോഡ് എനിക്കിപ്പോൾ ജോലി കിട്ടി. ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന അതേ സ്ഥലത്താണ് ഞാനിപ്പോൾ വീണ്ടും റെസ്യൂം ചെയ്തത്. അവർക്കും വർക്കില്ലായിരുന്നു കൊടുക്കാൻ കുട്ടികൾക്ക്. സോ അതുകൊണ്ടാണ് അവർ ഇത്രയും നാൾ വിളിക്കാണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ പോയപ്പം. അപ്പോൾ അവർ മെയ് മിഡൊക്കെ ആയപ്പോഴാണ് എന്നെ വിളിച്ച് വർക്കുണ്ട്, വർക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ഇത്തിരി ആശ്വാസം. സോ ഐ വാസ് ടോട്ടലി ഡെഡിക്കേറ്റഡ്ലി വർക്കിംഗ്, എന്താ പറയുക, ഫുൾ ജി ജാൻ എൻ്റെ എല്ലാം കൊടുത്ത് ഞാൻ വർക്ക് ചെയ്തു. വർക്കിന് പോകുന്നു, ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം ക്ലാസ്സും, ചില ദിവസം ആഴ്ചയിൽ 5 ദിവസം വർക്കിന് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അപ്പം ഫുള്ളി പാക്ഡ് വീക്ക് ഡേയ്സും വീക്കെൻഡ്സും ഒക്കെയാണ്. ഒരു ദിവസമൊക്കെ എനിക്ക് കിട്ടുള്ളൂ ഒന്ന് ആക്ച്വലി ശ്വാസം വിടാൻ. അപ്പം എനിക്ക് എൻ്റെ തല ഒന്നും ഓടില്ല, ഒട്ടും ക്രിയേറ്റീവ് അല്ല, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. അന്ന് എൻ്റെ ബോഡിക്ക് കുറച്ച് റെസ്റ്റ് മാത്രമേ, മനസ്സിന് കുറച്ച് ശാന്തി. സോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നലെ റിയലൈസ് ചെയ്തത് ശരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ് ഒക്കെ പറഞ്ഞിട്ട് എത്ര നാളായി. ഐ വാസ് ആക്ച്വലി മിസ്സിങ് വാട്ട് ഐ വാസ് ഡൂയിങ്, വാട്ട് ഐ എൻജോയ് ഡൂയിങ്. ഇത് ആക്ച്വലി അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഞാനത് മിസ് ചെയ്തത്. സോ അതാണ് ഞാൻ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ട്രാം സ്റ്റോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. നോർമലി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു അരമണിക്കൂർ ഞാൻ വെറുതെ പോസ്റ്റാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടോ, ഹസ്ബൻഡ് എന്നെ വിളിക്കാറ് വേറെ ആരെയും ഈ നേരത്ത് വിളിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു പോകൊണ്ടിരിക്കാൻ വണ്ടി വരുന്നവരെ. സോ ഇന്ന് എനിക്ക് കമ്പനിയായിട്ട് നിങ്ങളാണുള്ളത്. സോ ഇന്ന് നിങ്ങളായിട്ട് കത്തിയടിച്ചിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. മഴ പെയ്തു ഗൈസ്, മഴ
പെയ്തിട്ട് ഭാഗ്യത്തിന് ഇപ്പം മഴ നിന്നു, അതുകൊണ്ട് കുട കുട ഉണ്ട്, ബട്ട് സ്റ്റിൽ മഴയത്ത് പോകേണ്ട സിറ്റുവേഷൻ വന്നില്ല. മഴ നനഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെറുതായി ഒന്ന് മഴ നനഞ്ഞു. ഇപ്പോൾ ലോക്കർ റൂമിൽ വന്നിട്ട് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റണം, മാറ്റല്ല ജാക്കറ്റ് മാറ്റിയിട്ട് ഒരു ഓവർ ഇതിന് മുകളിൽ ഇടുന്നൊരു ഒരു എന്താ പറയുക ഒരു കവർ പോലത്തെ കവർ എന്താ പറയുക അങ്ങനെ കാണിച്ചു തരാം, അതാണ് ബെറ്റർ. ഇട്ടിട്ട് വേണം നമ്മൾ വർക്കിന് കയറാൻ, മുടിയെല്ലാം കെട്ടണം. കെട്ടിയിട്ട് വേറൊരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് അഴിച്ച് വെക്കാൻ മറന്നുപോയി, മൈമൂക്കുത്തി. ഇത് അഴിച്ച് വെച്ച സീനാണ്, കാരണം അത് പെട്ടെന്ന് അടയുകയാണ്. ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കുക. സോ ഇനി നമുക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഞാൻ വേഗം പോകാൻ പോകാനായി. സോ ഞാൻ വേഗം പോട്ടെ. അങ്ങനെ ഷിഫ്റ്റും കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഓക്കേ, ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു, ഞാനിത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺസ്ക്രീം ഇടട്ടെ, നല്ല വെയിലുണ്ട്. ഇത് പഞ്ച് ഔട്ട് ചെയ്യുന്ന കാർഡാണ്, സോ പഞ്ച് ഔട്ട് ചെയ്യട്ടെ. അങ്ങനെ ഇന്നത്തെ ഇത് കഴിഞ്ഞു, ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഇനി എന്താന്ന് വെച്ചാൽ സാറ്റർഡേത്തെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കാറ്റ് ഭയങ്കരമായിട്ട് എൻ്റെ സൗണ്ട് കേൾക്കണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സില്ല എന്താ ട്രാം സ്റ്റോപ്പ് വരെ. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രെയിൻ സ്റ്റേഷൻ ഒരു 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്ററിലും കുറച്ച് കൂടുതലുണ്ട്. ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കാൻ പോവുകയാണ്, കാരണം ബസ്സില്ല. ബസ്സുണ്ട്, ബസ് പക്ഷേ ക്യാബായിട്ടാണ് വരുന്നത്. അതിൽ ലിമിറ്റഡ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് ഓൾറെഡി പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് ബസ്സാണെങ്കിൽ കിട്ടുമില്ല, ട്രെയിനാണെങ്കിൽ പോവുകയും ചെയ്യും. സോ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാനതുകൊണ്ട് ട്രെയിൻ പിടിക്കാൻ പോവുകയാണ്. ഈ വഴി നേരെ അങ്ങോട്ട് പിടിച്ച ഒരു ലെഫ്റ്റും, പക്ഷെ ഈ വഴി നേരെ കുറേ ഉണ്ട്, 1 കിലോമീറ്ററത്തോളം ഈ ഇങ്ങനെ അങ്ങ് നേരെ പോകണം. സാറ്റർഡേ ഷിഫ്റ്റിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയണമെങ്കിൽ സാറ്റർഡേസ് ജോലി കിട്ടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഡേയ്സിലൊക്കെ ആണെങ്കിൽ വണ്ടി ഉണ്ട്, രണ്ട് ഡിറക്ഷനിലും ഉണ്ട്. ആക്ച്വലി എനിക്ക് ആ വഴി അങ്ങോട്ട് ആ ഡയറക്ഷനിൽ പോയാലാണ് വേഗം എത്തുന്നത്, പക്ഷെ നമുക്ക് ആ വഴിക്ക് പോകാനുള്ള വണ്ടിയില്ല. ഐ മീൻ ആ വഴിക്ക് പോകണമെങ്കിൽ കുറേ നടക്കണം. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ അറ്റ്ലീസ്റ്റ് 1.5 വോക്കബിൾ ഡിസ്റ്റൻസാണ്. കഴിഞ്ഞ ഷിഫ്റ്റിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സംസാരിച്ചിട്ടൊക്കെ നടക്കാൻ, പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ കാണിച്ചു തരാം, ഇത് എൻ്റെ ഫാക്ടറി, ബ്രെഡ് ഫാക്ടറി ആണ്. ഇത് വേറൊരു ഫാക്ടറി എടേക്ക, ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും എടേക്ക, ഇവിടുത്തെ ഒരു എല്ലാവരും പോകുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്, അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. അപ്പുറത്തെ ഷെഫേഴ്സ് ഉണ്ട്. ഇനി ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിസ്സ, നമ്മുടെ ഈ ഫ്രോസൺ പിസ്സാസൊക്കെ കിട്ടുന്ന മീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന പിസ്സ ഫാക്ടറി ഉണ്ട്.
അങ്ങനെ എല്ലാം ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. കാലുകൾ അയ്യണ്ട, ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് എത്തി. 30 മിനിറ്റ്സ് നടക്കാനുണ്ട്. അത് ആലോചിച്ച് നോക്ക്, ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇത്രയും നടക്കുന്നോണ്ടാണ് ഇത്രയും ഭയങ്കര ടയേർഡ്. കാലൊന്നും അങ്ങോട്ട് വലിയനില്ല, ഭയങ്കര മസിൽസ് പെയിൻ, വേദനിക്കും. കാലൊന്നും അങ്ങോട്ട് നീട്ടുമ്പോ നീളാത്ത പോലെ. റെയിൽ പാളങ്ങൾ കണ്ടു. ഫൈനലി റീച്ച്ഡ് ഗൈസ്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. എന്താ അവിടെ ഒരു ഡൈനോസർ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ട്രാമും ബസ്സൊക്കെ താണ്ടി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. അയ്യോ, ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ടെ. ഇന്ന് ഇത്തിരി വാം ടെമ്പറേച്ചറായിരുന്നു, പക്ഷെ രാവിലെ പോകുമ്പോൾ എപ്പോഴും ഒരു തണുപ്പ്. അവിടെ ആ ഒരു ഏരിയയിൽ എപ്പോഴും നല്ല കാറ്റാണ്, അപ്പോൾ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ എപ്പോഴും ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോവാറ്. ഇനി ഫുഡ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുകയല്ലേ, നേരെ പോയിട്ട് ഫുഡ് ചൂടാക്കും. എന്താ ഫുഡ് കഴിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ ഞാൻ കുറച്ച് കേർഡ് റൈസ് കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്നാൽ എനിക്ക് ഇന്ന് വന്നിട്ടും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു. പക്ഷേ കേർഡ് റൈസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കാൻ പറ്റാത്തൊരു സാധനമല്ല, അത് പുറത്തിരുന്ന് അതിനൊരു നോർമൽ ടെമ്പറേച്ചറിൽ വരണം. സോ അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. സോ എനിക്കൊരു പിജ്ജ എൻ്റെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഫ്രോസൺ പിജ്ജയാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം എനിക്ക് അതാണ് ഉള്ളൊരു ഓപ്ഷൻ കഴിക്കാൻ. അപ്പം വെജ് പിജ്ജയാണ്, ബ്രോക്കലി പിജ്ജ. പലരും ഈ അത്ര ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ബ്രോക്കലി, പക്ഷെ ഞാൻ എന്തോ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബ്രോക്കലി പിജ്ജ ഉണ്ട്, അതെടുത്ത് ചൂടാക്കാൻ വേണ്ടി ഞാൻ അവൻ പ്രീ ഹീറ്ററിൽ വെച്ചിട്ടുണ്ട്. സോ യാ, നമുക്കിതിനെ അവനിലോട്ട് വെക്കാം. കുറച്ച് അങ്ങോട്ട് പോവും മുന്നേ. നമ്മുടെ പിസ ചെറുതായി കരിഞ്ഞു പോയാച്ച്. ഞാനേ സീരീസിൽ അങ്ങ് മുഴുകി പോയി. ഇത് ഫുള്ളൊന്നും ഞാൻ ഒറ്റടിക്ക് കഴിക്കാൻ എനിക്ക് പറ്റില്ല, അത്രക്ക് അപ്പറ്റായിട്ടൊന്നും ഇല്ല. സോ ഞാൻ പിസയും കഴിച്ച് ഒരു സീരീസും കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അല്ലേ, സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി പിസ കഴിച്ചുകൊണ്ട് കാണട്ടെ. സോ ഇതൊക്കെ ഇതാണ് എൻ്റെ ഒരു വർക്കിംഗ് ഡേ, എൻ്റെ ഒരു സാറ്റർഡേ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഐ ജസ്റ്റ് ടുക്ക് യു ത്രൂ മൈ ഡേ, എൻ്റെ ഒരു ദിവസത്തിൽ എൻ്റെ കൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു. സോ ഇനി എൻ്റെ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. സോ ഐ വിൽ മിസ് യു ഗൈസ്, അൻടിൽ ദെൻ ബൈ ബൈ.